നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ തിരക്കുൾപ്പെടെ ഭക്തരുടെ പരാതികൾ പഠിക്കാൻ അഭിഭാഷക സംഘത്തെ നിയോഗിക്കുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 12 അംഗ അഭിഭാഷക സംഘത്തെ ശബരിമലയ്ക്ക് അയക്കാനാണ് നീക്കം നടക്കുന്നത്. അതോടൊപ്പം ശബരിമലയിൽ തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം സമ്പൂർണമായി അട്ടിമറിക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേരത്തെ ആചാര ലംഘനത്തിലൂടെ ശബരിമല തീർത്ഥാടനം അപ്രസക്തമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സംസ്ഥാന സർക്കാർ ഇത്തവണ തീർത്ഥാടകരോട് കടുത്ത ക്രൂരത കാട്ടി തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഭക്തർ ശബരിമലയിലേക്ക് ഇനി വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സന്നദ്ധ സംഘടനകളെ ഒഴിവാക്കി ഭക്തരെ കഷ്ടപ്പെടുത്തുന്നു. നവകേരള സദസ്സിന്റെ തിരക്കിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശബരിമലയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നു പോലുമില്ലെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ശബരിമലയിൽ തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണം. പരിചയ സമ്പന്നരായ പോലീസുകാരെ വിന്യസിക്കണം. പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തും പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഇതിനായി ആവശ്യമെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 12 അംഗ അഭിഭാഷക സംഘത്തെ ശബരിമലയ്ക്ക് അയക്കാനാണ് നീക്കം. ഭക്തജന നിയന്ത്രണങ്ങളിലും ക്രമീകരണങ്ങളിലും പോലീസും ദേവസ്വം ബോർഡും വീഴ്ച വരുത്തിയതോടെ ശബരിമല തീർത്ഥാടകർ നരകയാതനയിലാണെന്നും നിരവധി പരാതികൾ ഉയരുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച വിഷയം പരിഗണിക്കുന്നത്. ക്യൂ കോംപ്ലക്സ്, വിശ്രമസ്ഥലങ്ങൾ തുടങ്ങിയവ സന്ദർശിച്ച് അഭിഭാഷക സംഘം പരിശോധന നടത്തണം. ലഭ്യമായ സൌകര്യങ്ങൾ, ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ സംഘം വിലയിരുത്തും. ഇതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. തിരക്ക് അനിയന്ത്രിതമായതോടെ സ്വമേധയാ ഹർജി സ്വീകരിച്ച ഹൈക്കോടതി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. എലവുങ്കലിൽ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ വർഷം ദർശനത്തിനായി ഭക്തർക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വന്നിരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം തിരക്ക് നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ADGP നാളെ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകും. തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ ഒരുക്കിയ സംവിധാനങ്ങളുടെ വീഡിയോ അവതരണം നടത്തുകയും ചെയ്യും. സന്നിധാനത്തേക്കുള്ള അനധികൃത പാതകൾ അടച്ചുവെന്നും സ്ഥിതി പരിശോധിക്കാൻ അഭിഭാഷക സംഘത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ശബരിമല പാതയിൽ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ കിലോമീറ്ററുകളോളം തടഞ്ഞിട്ടിരിക്കുകയാണ്. നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ നിറഞ്ഞതുകൊണ്ട് പാർക്കിംഗിന് സ്ഥലമില്ല എന്ന കാരണം പറഞ്ഞാണ് വഴിയിൽ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത്. പമ്പയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പഴയ സ്ഥലങ്ങളിൽ വേണ്ടവിധം തയ്യാറെടുപ്പ് നടത്തി ചെറുവാഹനങ്ങളെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലം ഒരുക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരുന്നുവെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്.